നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. സംസ്ഥാന ബജറ്റിൽ നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായി, വാഗ്ദാനങ്ങൾ ഉണ്ടായി. എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ തോമസ് ഐസക്കിന്റെ ബജറ്റിന് കഴിഞ്ഞു. ഈ ബജറ്റിലൂടെ സാമ്പത്തിക പരിരക്ഷ എത്രത്തോളം ഉറപ്പാക്കാനാകും? സംസ്ഥാന ബജറ്റ് ഗുണകരമാണോ? ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പ്രേക്ഷക 0471661588 വാട്സപ്പ് വീഡിയോയും പ്രേക്ഷകർക്ക് ബജറ്റിനെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ അറിയും. അനിൽകുമാറുണ്ട്. അനിൽകുമാർ, ഇന്ന് തോമസ് ഐസക്ക് അവതരിപ്പിച്ച ബജറ്റിനെ അനിൽകുമാർ എങ്ങനെ കാണുന്നു? പലരും പ്രവർത്തിയമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഗവൺമെന്റ് ചെയ്യുന്നത് പരമാവധി ആളുകളെ ചൂഷണം ചെയ്യുക, മദ്യപിക്കുന്നവരെ ചൂഷണം ചെയ്യുക. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അവര് ചൂഷണരഹിത സമൂഹത്തിന്റെ വക്താക്കളാണെന്നാണ് പറയുന്നത്. പക്ഷെ പിന്നെ അവര് ഈ പറഞ്ഞോണം ഒരു വിഭാഗത്തെ ചൂഷണം ചെയ്യുക ഇപ്പൊ അവര് ചെയ്യുന്നത്. അനിൽകുമാറാണ് കൊല്ലത്ത് നിന്നും ബജറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വീക്ഷണം പങ്കുവച്ചത്. ഇനിമേൽ നിന്ന് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പറയാം. അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റ് ജനകീയ ബഡ്ജറ്റ് ആയിരുന്നു. അല്ല, ജനകീയ ബഡ്ജറ്റാ, സാമൂഹ്യ സുരക്ഷയ്ക്ക് സാമൂഹ്യ കേന്ദ്രത്തിന് വേണ്ടി പ്രവർത്തന ബഡ്ജറ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഹലോ, ബജറ്റിനെ സ്വാഗതം ചെയ്യുകയാണ്. ബജറ്റിന്റെ നിർദ്ദേശങ്ങളെയും ശശികുമാർ, ഗോപാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകനുണ്ട്. ഗോപാലകൃഷ്ണൻ പറയാം. അതെ, ഈ ബഡ്ജറ്റ് ആൾക്കാരെ പറ്റിക്കാനുള്ള ഒരു പൊള്ളയായ രീതിയാണ്. ഇത് മന്ത്രിമാരുടെ ഉപയോഗത്തിനും അവരുടെ സൗകര്യത്തിനും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കാരണം എന്തെന്നാൽ, ഞാനും എന്റെ ഭാര്യയും മാത്രമേ എന്റെ വീട്ടിലുള്ളൂ. ഞങ്ങൾ 76-75 വയസ്സ് പ്രായമുണ്ട്. ഞങ്ങൾക്ക് എന്റെ വീടല്ലാതെ വേറൊന്നും ഇല്ല. ഈ പെൻഷൻ കിട്ടുന്ന ഒരു 1000 റുപ്യയാണ് ഞങ്ങളുടെ പ്രതിമാസം വരുമാനം. അതിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷെ അത് 1200 സ്ക്വയർ ഫീറ്റിന് മേലെയുള്ളവർ കിട്ടില്ല. അപ്പൊ ഞങ്ങൾ പണ്ടെങ്ങാനോ ഉണ്ടാക്കിയ വീടാണ്. അത് വെച്ചുകൊണ്ട് ഞങ്ങൾ പഷ്ടീകരണം ആത്മഹത്യ ചെയ്യണോ എന്നാണ് ചോദിക്കാനുള്ള ആഗ്രഹം. ഗോപാലകൃഷ്ണനാണ് പ്രതികരിച്ചത്. ഷാബു എന്നൊരു പ്രേക്ഷകനുണ്ട് ആലുവയിൽ നിന്നും. ഷാബു എങ്ങനെ കാണുന്നു? നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികളുണ്ട്, നികുതിയുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങളുമുണ്ട്. നമുക്ക് നമ്മുടെ കേരളവും കേരളത്തിലെ ഭരണവും കേന്ദ്രഭരണവും രണ്ടും രാജഭരണാക്കിക്കൊള്ളാണ് നല്ലത്. ഹലോ, ഗോപി എന്നൊരു പ്രേക്ഷകനുണ്ട്. ഗോപിക്ക് പറയാം. അമൽ എന്നൊരു പ്രേക്ഷകൻ അദ്ദേഹത്തിന്റെ പ്രതികരണം ബജറ്റിനെ കുറിച്ചുള്ളത് വീഡിയോയായി നൽകിയിട്ടുണ്ട്. അതിലേക്ക്, മലയാളികൾ ഗൾഫിലോട്ടും മറ്റ് വിദേശ രാജ്യങ്ങളിലോട്ടും പോകുന്നതുപോലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലോട്ട് എത്തുന്ന തൊഴിലാളികളെ വളരെ സംശയത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണിന്നുള്ളത്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കേരളത്തിന്റെ അതിഥി തൊഴിലാളികളായി കാണുമെന്ന തോമസ് ഐസക്കിന്റെ വാക്കുകൾ എത്ര കൈയടിച്ചാലും മതി വരുന്നതല്ല. ശമ്പളവും പെൻഷനും കൃത്യമായി കിട്ടാതെ മുടങ്ങിക്കിടന്ന KSRTC ജീവനക്കാരോട് ദാരിദ്ര്യം കാണാനും ഈ ബഡ്ജറ്റിന് സാധിച്ചു. 1000 കോടി രൂപ അവർക്ക് നൽകുമെന്ന് തീരുമാനിച്ചു. 2000 പുതിയ ബസ് വാങ്ങുമെന്നും പറഞ്ഞു. കടക്കിണിയിൽ പെട്ടുകിടക്കുന്ന KSRTCക്ക് കാശ് നൽകുന്നത് നല്ലതാണെങ്കിലും ഈ കാശുകൾ കടം തീർക്കാൻ മാത്രം ഉപയോഗിക്കാതെ KSRTCയുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്ന് സർക്കാർ നോക്കേണ്ട. ഗോപിനാഥൻ എന്നൊരു പ്രേക്ഷകനുണ്ട്. ഗോപിനാഥൻ, എങ്ങനെയാണ് താങ്കൾ ഇന്നത്തെ ബജറ്റിനെ കാണുന്നത്, സംസ്ഥാന ബജറ്റിനെ? സംസ്ഥാന ബജറ്റ് വളരെ മെച്ചമായിട്ടുണ്ട്. എങ്കിലും KSRTCയിലെ പെൻഷൻകാരുടെ പ്രശ്നം വേണ്ടതുപോലെ പരിഹരിക്കുന്ന രീതിയിലുള്ള സൂചനകളൊന്നും അതിൽ കാണുന്നില്ല. KSRTC പെൻഷൻ മാർച്ചോടുകൂടി പൂർത്തിയാക്കും, മുഴുവൻ തുകയും നൽകും കുടിശ്ശിക. ഒപ്പം തന്നെ 6 മാസത്തിനകം KSRTCയുമായി ബന്ധപ്പെട്ട മുഴുവൻ ബാധ്യതകളും വായ്പകളും സർക്കാർ തന്നെ കൊടുത്തു തീർക്കുന്ന സംവിധാനം ഉണ്ടാക്കും എന്നാണ് ഇന്ന് ധനമന്ത്രി പറഞ്ഞത്. KSRTC ഞങ്ങളത് വിശ്വസിക്കുന്നില്ല സാർ. കാരണം സെപ്റ്റംബറില് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് 2 വർഷത്തേക്ക് ഈ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുമെന്നാണ്. എന്നാൽ അത് ഇതുവരെയും ചെയ്തില്ല.
അല്ലെ, പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും മാർച്ച് മാസത്തിൽ നൽകാൻ കഴിയുമെന്ന വിശ്വാസം പ്രഖ്യാപനമാണ് ധനമന്ത്രി നടത്തിയിട്ടുള്ളത്, ശ്രീ ഗോപിനാഥൻ. ശരി സാർ, പക്ഷേ ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. കാരണം ഈ മന്ത്രി തന്നെ 2 വർഷത്തെ പെൻഷൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് ചെയ്തില്ല. പുതിയ 1000 ബസ്സുകൾ ഉടൻ തന്നെ KSRTC സർവീസ് ആരംഭിക്കുമെന്നും 2000 ബസ്സുകൾ പുതുതായി ആരംഭിക്കുന്നുണ്ട്, ഉടൻ 1000 ബസ്സുകളുടെ സർവീസ് ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമുള്ളത്, LDFന്റെ പ്രകടന പത്രികയില് 222-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുമെന്നാണ്. പക്ഷേ ഈ പെൻഷൻകാരെ വഞ്ചിച്ചുകൊണ്ട് ഈ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുന്നില്ല എന്നാണ് ഇന്നത്തെ ബജറ്റിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. KSRTC പെൻഷൻ മാർച്ചിൽ കൊടുത്തീർക്കുമെന്ന പ്രഖ്യാപനത്തിൽ വിശ്വാസമില്ല എന്നാണ് ഗോപിനാഥൻ എന്ന ഒരു പ്രേക്ഷകൻ പ്രതികരിക്കുന്നത്. യതീന്ദ്രൻ ചേരുന്നു, താങ്കൾക്ക് പറയാം. സാർ, ഞാനും KSRTC പെൻഷനറാണ്. യെസ്, ഈ മാർച്ചിൽ തരാമേ ആദ്യം മുതൽ, ബഡ്ജറ്റിന്റെ ആദ്യം മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ച് മാസം വരെ ഞങ്ങളിൽ എത്ര പേര് ജീവിച്ചിരിക്കുന്നുള്ളതിനെ കുറിച്ച് ആ ഈ ബഹുമാനപ്പെട്ട ധനമന്ത്രിക്ക് ഒന്ന് പറയാൻ പറ്റുമോ സാർ? വളരെയേറെ ഗതികെട്ടാണ് ഞങ്ങൾ കരുതുന്നത്. സർക്കാർ പൂർണ്ണമായും പെൻഷൻ കുടിശ്ശിക മാർച്ച് മാസത്തോടെ നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ധനമന്ത്രി പുലർത്തുന്നത്. ഇത് വാഗ്ദാനം മാത്രമാണ് സാർ, ഞങ്ങൾ അനുസരിച്ചതാണ്. വളരെയേറെ ഗതികേടാണ് പറയാറ്. സാമ്പത്തിക വിദഗ്ധൻ, തമിഴ്നാട് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി PC സിരേഖ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. PC സിരേഖ്, ഒറ്റ നോട്ടത്തിൽ ഒട്ടേറെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എങ്ങനെ കാണാം ബജറ്റിനെ? സാമൂഹ്യ വികസന പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് വളരെ സമർത്ഥമായിട്ട് ഒരു അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ജനങ്ങളുടെ മുൻപായി അവതരിപ്പിക്കുന്നതിൽ വിജയിച്ചു. ഉദാഹരണമായിട്ടിപ്പം കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ്. നെൽകൃഷി ചെയ്യാൻ പറ്റാത്തത് കർഷകർക്ക് വരുമാനം കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത്, സർക്കാർ പറഞ്ഞിരിക്കുന്നത്, തരിശിട്ടാൽ ആ ഭൂമി ഏറ്റെടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുക്കാനുള്ള നിയമം പാസ്സാക്കി കഴിഞ്ഞിരിക്കുന്നു, അത് ചെയ്യും. അങ്ങനെ സർക്കാർ കൃഷി ചെയ്യാൻ വേണ്ടി 80 കോടിയോ ഏതാണ്ട് നീക്കി വെച്ചിരിക്കുന്നു. സർക്കാർ കൃഷി എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനുവേണ്ടി പണം കളയുന്നു. രണ്ടാമത് ഈ നെൽകൃഷി ആദായകരമാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. ഒരു നെല്ല് ഒരു മീനും എന്ന പദ്ധതിക്ക് ഒരു പ്രചാരം കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് കർഷകർക്ക് ആദായം കിട്ടും. ആ വിധത്തിൽ ഒരു നെല്ല് ഒരു മീനും പദ്ധതി എല്ലായിടത്തും പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് നെൽകൃഷി വിജയിപ്പിക്കുന്നതിന് പകരം അതെടുത്ത് ഞങ്ങൾ വേറെ ആരെയും ജയിപ്പിക്കും എന്ന് പറയുന്നത് കർഷകർക്ക് തീർച്ചയായിട്ടും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. രണ്ടാമത് കേരകൃഷി. കേരകൃഷിയും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നീര നിർമ്മിക്കാൻ വേണ്ടി ഒരുപാട് സഹകരണ സംഘങ്ങൾ, ഉത്പാദക സംഘങ്ങൾ, കേരോത്പാദക സംഘങ്ങൾ ഉണ്ടാക്കി. കേരോത്പാദക സംഘങ്ങളുടെ ഫെഡറേഷൻ ഉണ്ടാക്കി നീര കമ്പനികൾ സ്ഥാപിച്ചു. പക്ഷെ ഇന്നിപ്പോ അതെല്ലാം രോഗശയ്യയിലാണ് ഈ കമ്പനികളെല്ലാം. ആ കമ്പനികളെ ഉദ്ധരിക്കാനോ അങ്ങനെ കേരകർഷകരെ രക്ഷിക്കാനോ യാതൊരു നീക്കവും നടത്തുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ റബ്ബർ കൃഷി. റബ്ബറാണെങ്കിലും ഇപ്പൊ തകർച്ചയിലാണ്. അപ്പൊ റബ്ബറിന്റെ തകർച്ചകളുടെ പ്രധാന കാരണം കേന്ദ്ര സർക്കാരിന്റെ അവഗണന, അതിനകത്ത് ഒരുപാട് അനിയന്ത്രിതമായ ഇറക്കുമതി അനുവദിച്ചത്. അപ്പൊ അത് അവരൊന്നും ചെയ്യുമെന്ന് കർഷകർക്ക് വിശ്വാസമില്ല. ഇപ്പൊ കർഷകരോട് ഇനിയിപ്പം ചെയ്യാൻ, കർഷകർക്ക് ഇനിയിപ്പം ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ, റബ്ബർ പ്ലാന്റിങ് നിർത്തുക. ഉള്ള മരം കിട്ടിക്കളയണമെന്ന് പറയുന്നില്ല, പക്ഷേ റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി വെട്ടുന്ന മരം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും റബ്ബർ പ്ലാന്റ് ചെയ്യുന്നതിന് പകരം വിശ്വസിക്കാവുന്നതും ആദായകരവുമായ വേറെന്തെങ്കിലും വിളകൾ, അത് അവിടെ തുടങ്ങാൻ വേണ്ടി കർഷകരെ സർക്കാരിന് പ്രേരിപ്പിക്കാനുള്ള കടമയുണ്ടെന്നാണ് എന്റെ വിചാരം. റബ്ബറിന് പകരം എണ്ണപ്പനയും കൊപ്പയും കൂടെ കൃഷി ചെയ്യാം. ഇവിടെ വിള പ്രതിരോധത്തിന് 16 കോടി, ജൈവ കൃഷിക്ക് 10 കോടി, കൃഷി അനുബന്ധ പ്രവർത്തനത്തിന് 46 കോടി, റബ്ബർ നാളികേരം രാജ്യാന്തര പ്രദർശനം ഈ വർഷം തുടങ്ങി പ്രഖ്യാപനങ്ങളുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു നീരയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന പ്രഖ്യാപനം, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും. നീരയൊന്നും നടന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ബഡ്ജറ്റ് പ്രസംഗം മിക്കവാറും കേട്ടു, പക്ഷെ അതിൽ ഈ നീരയെ പറ്റി ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ മിസ് ചെയ്തതാണോന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ റബ്ബറിന് പകരം റബ്ബറിനെ വിശ്വസിക്കാൻ പറ്റാതെ വരുന്നു. കേന്ദ്ര സർക്കാർ നമ്മെ അവഗണിക്കുന്നു, അതുകൊണ്ട് കർഷകരെ നിങ്ങൾ വേറെന്തെങ്കിലും ചെയ്യുക.
എന്ന് നമ്മൾ പറയണം. ഉദാഹരണമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാന്ന് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. എണ്ണപ്പനയും കൊക്കോയും കൃഷി ചെയ്യുക, അല്ലെങ്കിൽ കശുവണ്ടി, സർക്കാർ കശുവണ്ടി ഇറക്കുമതി ചെയ്യാനും ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ തന്നെ കശുവണ്ടി കൃഷി ചെയ്യാം, ആദായകരമായിട്ട് ചെയ്യാം. അതിനൊക്കെ വേണ്ടി റബ്ബറിന്റെ മേഖല, റബ്ബറിന് പ്രായപൂർത്തിയായി വെട്ടിക്കളയുന്ന മരം റീപ്ലാന്റ് ചെയ്യുന്നതിന് പകരം ഇത്തരം ചില കാര്യങ്ങളെല്ലാം ചെയ്യാമായിരുന്നല്ലോ, അതൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു ഉണ്ടിതും. ചുരുക്കത്തിൽ കാർഷിക മേഖലയെ പറ്റി വിശേഷം അവഗണിച്ചു എന്നൊരു തോന്നലാണ് എന്റെ മനസ്സിൽ തോന്നിയത് ബഡ്ജറ്റ് പ്രസംഗം കേട്ടപ്പോൾ. 50, 60, 70 അജയകുമാർ എന്നൊരു പ്രേക്ഷകനുണ്ട്. അജയകുമാർ പറയാം. ഇന്ന് പറയാനുള്ളത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ അവരുടെ കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ പരിഹരിക്കും എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാർച്ച് മാസത്തിനകം അവരുടെ പെൻഷൻ കുടിച്ച് കൊടുക്കുകയും കെ എസ് ആർ ടി സി യുടെ 3 ഡിവിഷനുകളിലേക്ക് തിരിച്ച് അതിനെ ലാഭകരമാക്കുമെന്നും പറഞ്ഞത് ഏറ്റവും നല്ല കാര്യമായി ഞങ്ങൾ കാണുന്നു. 2 ഓഹി ദുരന്തം അനുഭവപ്പെട്ട അതിന് വേണ്ടിയിട്ടും നീക്കി വെച്ചിട്ടുള്ള തുക, അങ്ങനെ നല്ല ഏറ്റവും നല്ലൊരു ബഡ്ജറ്റായിട്ട് ഞങ്ങൾ കാണുന്നു. ഈ കെ എസ് ആർ ടി സിയെ 3 മേഖലകളായി തിരിച്ച് ലാഭകേന്ദ്രങ്ങളായി മാറ്റുമെന്ന പ്രഖ്യാപനം നേരത്തെയും ഉണ്ടായതാണ്, മുൻ സർക്കാരിന്റെ കാലത്തും. അന്ന് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി യൂണിയൻ അടക്കം ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഉയർത്തിയിരുന്നു. അജയകുമാർ, പക്ഷെ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടതല്ലേ, അവർ 3 ഡിവിഷനായി തിരിച്ച് നല്ല ലാഭത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് തമിഴ്നാട് ഗവൺമെന്റ് കാണിച്ചു തന്നെ. ആ ഫാദര് മാതൃക നമ്മുടെ തൊഴിലാളി യൂണിയനും കണ്ടുകൊണ്ട് ഇത് ലാഭത്തിലാക്കാൻ വേണ്ടി സർക്കാരിനെ സഹായിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. സിറാജുദ്ദീൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സിറാജുദ്ദീൻ, താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? കേരളത്തിന് ഗുണം ചെയ്യുമോ ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ്? സാറേ, ഈ ബഡ്ജറ്റ് വളരെ ഗുണകരമാണ്, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾക്ക്. കേരളത്തിന് ഗുണം ചെയ്യുന്ന ബഡ്ജറ്റാണ് അത്. കാലോചിതമായിട്ട് അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ വളരെ പ്രയോജനം ചെയ്യുന്ന ബഡ്ജറ്റാണ് എന്ന് തോമസ്ക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. അതും പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾക്കും സ്ത്രീ ശക്തികൾക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും അനുകൂലമായ രീതിയിൽ സ്ത്രീകൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ബജറ്റാണ് എന്നാണ് സിറാജുദ്ദീന്റെ അഭിപ്രായം. പ്രകാശ് എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പ്രകാശിന് പറയാം. ഹലോ. ആ, പറഞ്ഞോളൂ. ഹലോ സാറേ, ഇത് ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ്. ആ പറയൂ സാറേ. ബജറ്റ് കുഴപ്പമില്ല, ബജറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന രാവിലെ മുതൽ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ബജറ്റ് കുഴപ്പമില്ലാത്ത ബജറ്റ് തന്നെയാണ്. പക്ഷേ ഇതിലൊരു സംശയം, ഈ കിഫ്ബിയില് പണം സ്വരൂപിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോ ആഗോള പ്രശ്നത്തിന്റെ പേരിൽ വിദേശി സൗദിയിൽ നിന്നും മറ്റും ആൾക്കാര് പ്രവാസികൾ തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രവാസികൾക്ക് വേണ്ടി ഒന്നും തന്നെ ഈ ബജറ്റിൽ, കേന്ദ്ര ബജറ്റിലും കേരളത്തിലെ ബജറ്റിലും ഒന്നും തന്നെ കാണുന്നില്ല എന്നുള്ളത് ഒരു നിരാശാജനകമായ ഒരു വസ്തുതയാണ്. താങ്കളടക്കമുള്ള പ്രവാസികളെ ഉൾപ്പെടുത്തി പ്രവാസി ചിട്ടി ഉടൻ തന്നെ ആരംഭിക്കും, ഏപ്രിലിൽ തന്നെ ആരംഭിക്കും എന്നതാണ്. അതിലൂടെ കൂടുതൽ വിഭവ സമാഹരണം ലക്ഷ്യമിടുന്നുണ്ട് സർക്കാർ. സാറേ, പ്രവാസി ചിട്ടി എന്ന് ഉദ്ദേശിക്കുന്നു, പക്ഷേ പ്രവാസികൾ ഇവിടെ ഉള്ളപ്പോഴല്ലേ അവർ ചിട്ടിയിലെ അംഗമാകാൻ പറ്റുള്ളൂ. അവര് അവരുടെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെങ്ങനെ ഈ ചിട്ടിയിൽ അംഗത്വം എടുക്കും? അവരെങ്ങനെ ചിട്ടി പൈസ അടയ്ക്കും? പ്രവാസിയായ പ്രകാശാണ് സൗദിയിൽ നിന്നും പ്രതികരിച്ചത്. പി സി സിയിലേക്ക് ടെലിഫോൺ ലൈനിലുണ്ട്. കിഫ്ബിയാണ് മറ്റു പ്രധാനപ്പെട്ട ആകർഷണമുള്ള ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശ വിഷയം. കിഫ്ബിയിലൂടെ കൂടുതൽ പണസമാഹരണം ലക്ഷ്യമിടുന്നുണ്ട് സർക്കാർ. സിറിയക്ക്, കിഫ്ബി നിന്നുള്ള പണം നല്ല കാര്യമാണ്, അത്രയും പണം കിട്ടുന്നു. പണം വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് പദ്ധതികൾ നടപ്പാക്കണം. ആ പദ്ധതികൾ ഈ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി പണം മൊബിലൈസ് ചെയ്യാൻ, പണം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പദ്ധതികളായിരിക്കണം. നമ്മളിപ്പോ ഉദാഹരണമായിട്ട് ഒരു പാലം കെട്ടുന്നു. പാലം കെട്ടിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് ടോൾ പിരിക്കുകയാണെങ്കിൽ ആ ടോൾ വരുമാനം ഉപയോഗിച്ച് പാലത്തിന്റെ ചില അതിനുവേണ്ടി എടുത്ത കടമൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മളെല്ലാവരും ടോളിനെതിരാണ്. അക്ഷയഖനി അല്ല എന്നും പറയുന്നുണ്ട്. കൃത്യമായി തന്നെ പണം തിരിച്ചടയ്ക്കാൻ കഴിയും. അക്ഷയഖനി ആക്കാം, നിക്ഷേപകനെ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തേക്കുള്ള പണം തിരിച്ചു കൊടുക്കാനുള്ള
ഉറപ്പുള്ള സംവിധാനം അത് എങ്ങനെ തിരിച്ചു കൊടുക്കാൻ സാധിക്കും? അതിന് ചോൽ വിരിക്കണം. ചോൽ വിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പണം ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികൾക്ക് ആയിരിക്കണം കിഫ്ബി ലോൺ എടുത്ത് ഉപയോഗിക്കുന്നത്. ഇമ്മാ കുറെ റോഡ് നിർത്താനും റോഡിന്റെ ഫലമായിട്ട് അവിടെ സമൂഹം പുരോഗമിക്കും, അവിടെ സമ്പദ് വ്യവസ്ഥ പുരോഗമിക്കും, വരുമാനം ഉണ്ടാകും, അങ്ങനെ കൂടുതൽ ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് സർക്കാരിന് കൂടുതൽ നീതി കിട്ടും. അങ്ങനെ സർക്കാർ കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ഒഴുക്കം പെട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. അതിനകത്ത് പണം മുടക്കുന്ന ആളുകൾക്ക് വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ അത് ഇന്ന വിധത്തിൽ പരിഷ്കരിക്കും എന്ന് നമ്മൾ പറയുന്നു. സുനിൽകുമാർ, മറ്റൊരു പ്രേക്ഷകന്റെ കൂടി പ്രതികരണം എടുത്തിട്ട് താങ്കളിലേക്ക് വരാം. സുനിൽകുമാർ പറയാം. സാറേ, ഇത് ഈ പിന്നെ ഹിബിയെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട്, പക്ഷെ ട്രസ്സികൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഓരോ കഴിഞ്ഞ മാസങ്ങൾ 3 മാസക്കാലമായിട്ട് ട്രസ്സികൾ പൂട്ടിയിരിക്കുകയാണ്. പൂട്ടിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം 1 മുതൽ 10 വരെ പ്രവർത്തിക്കുന്നു. മറ്റ് ദിവസങ്ങളിൽ ഫണ്ട് മറ്റ് ഫണ്ടുകളൊന്നും തന്നെ കൊടുക്കുന്നില്ല. ഇതിന് കഴിഞ്ഞ മാസങ്ങളിൽ ഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു. കഴിഞ്ഞ 29-ാം തീയതി തന്നെ ട്രസ്സി 30-ാം തീയതി ട്രസ്സി പിന്നെയും ബാൻ ചെയ്തിരിക്കുകയാണ്. ഒരു ഫണ്ടുകളോ മറ്റു കാര്യങ്ങളോ കൊടുക്കുന്നില്ല. പിന്നെ ഈ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്, പക്ഷെ ഈ ജനങ്ങൾക്ക് ഇത് പ്രാവർത്തികമായി നടപ്പാക്കിയെങ്കിലേ പറ്റുള്ളൂ. കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്തെങ്കിലെല്ലാം ഈ പിന്നെ റോഡുകളും പാലങ്ങളും എല്ലാം ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവർക്ക് കറക്റ്റ് സമയത്ത് കാശ് കിട്ടിയെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. കോടിക്കണക്കിന് രൂപയുടെ അതുപോലെ തന്നെ ഈ പിന്നെ ഇത് നമ്മുടെ പാറമടലും കോറികളും എല്ലാം പ്രവർത്തിക്കാതെ ഇതായിട്ട് നടക്കുകയാണ്. അതിന് ഓരോ വർഷം ഓരോ 27 രൂപ കിടന്ന സാധനങ്ങൾക്ക് ഇപ്പം 60 രൂപ 70 രൂപ വിലയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പിന്നെ ഇതേ രീതി ബഡ്ജറ്റിന്റെ കാര്യം കൊണ്ട് കണ്ടും കാര്യം ബഡ്ജറ്റ് പറയുന്നു എന്നല്ലാതെ കാര്യങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നു. സംസ്ഥാന ബജറ്റ് സംസ്ഥാനത്തിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് പൊതുവേദി പ്രേക്ഷകരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ് എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയാണ് പൊതുവേദി നടത്തുന്നത്. ഈ ബജറ്റിലൂടെ സാമ്പത്തിക പരിരക്ഷ എത്രത്തോളം ഉറപ്പാക്കാനാകും, സംസ്ഥാന ബജറ്റ് സംസ്ഥാനത്തിന് എത്രത്തോളം ഗുണകരമാണ് എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ന്യൂസ് 18 പൊതുവേദി ഉന്നയിക്കുന്നത്. പ്രേക്ഷകർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04-71-66-15-881. വാട്സപ്പിലും പ്രതികരണങ്ങൾ നൽകാം. ഇപ്പോൾ സനൽകുമാർ എന്നൊരു പ്രേക്ഷകൻ അദ്ദേഹത്തിന്റെ പ്രതികരണം വാട്സപ്പിൽ അറിയിച്ചിരിക്കുന്നു. അതിലേക്ക് ഇപ്പോഴത്തെ ബഡ്ജറ്റിനെ സംബന്ധിച്ച് തീരദേശ മേഖലയിലും അതുപോലെ തന്നെ കയർ മേഖലയിലെയും ജനങ്ങൾക്ക് വളരെയേറെ ആശ്വാസകരമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് എന്ന് ഇപ്പോൾ പറയാതിരിക്കാൻ നിർഭാഗമില്ല. കാരണം ഓഖി ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിച്ച തീവ്രത അതെല്ലാം മറക്കത്തക്ക തരത്തിലേക്കുള്ള ഒരു ബഡ്ജറ്റാണ് ഈ തീരദേശ മേഖലയാണെങ്കിലും മത്സ്യമേഖലയാണെങ്കിലും അതുപോലെ തന്നെ കയർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് എന്നുള്ള അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. പി സി സിയിലേക്ക്, ഈ ബജറ്റ് ഊന്നൽ നൽകിയിട്ടുള്ളത് തീരദേശ മേഖല, ഓഖിയുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ആ മേഖലയിൽ ചെലവഴിക്കേണ്ട തുക, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വലിയ ഒരു കരുതൽ, ഒപ്പം KSRTCയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, അതിൽ നിന്നും KSRTCയെ രക്ഷിക്കാനുള്ള ഇടപെടൽ, ഈ 3 കാര്യങ്ങളിലാണ് കൂടുതലായിട്ടുള്ള ഊന്നൽ നൽകിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശരിയാക്കി ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റ് സംസ്ഥാനത്തെത്തോളം ഗുണകരമാണ് എന്ന ചോദ്യമാണ് പൊതുവേദി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണി എന്നൊരു പ്രേക്ഷകനുണ്ട്, ഉണ്ണിക്ക് പറയാം. സാർ, ഇത് പിന്നെ വളരെ ഒരു ജനത്തിന് ദ്രോഹം ചെയ്യുന്ന ഒരു ബജറ്റ് ആയിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭൂനികുതി മറ്റുള്ള കാര്യങ്ങൾ എല്ലാം കൂട്ടി പിന്നെ ആൾക്കാരുടെ ദ്രോഹിക്കുന്ന ഒരു ബജറ്റായിട്ടാണ് ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ സുനാമിയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി പിന്നത് ഒരു ഇതും പിന്നത് വലിയ ഇതായിട്ട് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ഗുണനിലവാരമായിട്ടുള്ള ബജറ്റ് അല്ല എന്നാണ് എന്റേതായിട്ടുള്ള അഭിപ്രായം തന്നെ. ഉണ്ണിയാണ് പ്രതികരിച്ചത് തിരുവനന്തപുരത്ത് നിന്നും. ആക്ഷിക്ക് എന്നൊരു പ്രേക്ഷകനുണ്ട് ഖത്തറിൽ നിന്നും, ആക്ഷിക്കിന് പറയാം. അതെ, ഇപ്പോഴത്തെ ബഡ്ജറ്റിന് ഇതിനനുസരിച്ച് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഗുണപരമായ കാര്യങ്ങൾ ചിട്ടി നല്ല ഗുണപരമായ കാര്യങ്ങളാണ്, പക്ഷെ അത് ഒരു പ്രവാസിയും ഇതിനെവരെ ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടമായ കാര്യം. ഹലോ, പറയൂ. ഒരു പ്രവാസിയും ഇന്നേവരെ അത് വ്യക്തമായി ഫോളോ ചെയ്തിട്ടില്ല. ഇപ്പൊ എത്ര ആളുകൾ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടെന്ന് നോർക്കയുടെ റിപ്പോർട്ട് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും.
പ്രവാസി ചിട്ടിയിലൂടെ കൂടുതൽ ധനസമാഹരണം ലക്ഷ്യമിടുന്നുണ്ട് ഈ കുറിയും. അതെ, പക്ഷേ ഇത് ഇത് ഇതിനു മുമ്പേ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, മുമ്പ് മുൻമുതൽ ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. പക്ഷേ അത് ഇതുവരെ എത്ര പ്രവാസികൾ അത് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ചൊന്നും വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വിദേശ മലയാളികൾ വലിയ തോതിൽ ഈ ചിട്ടിയിൽ ചേരും എന്ന പ്രതീക്ഷയാണ്. അങ്ങനെ വലിയ തുക നിക്ഷേപിക്കുമെന്ന പ്രതീക്ഷയുണ്ട് ധനമന്ത്രിക്ക്. അതെ, അങ്ങനെ ഏറ്റവും നല്ല ഗുണകരമായ ഒരു കാര്യമായിരിക്കും. തീർച്ചയായും പ്രവാസികളാണ് കേരളത്തിന്റെ നട്ടെല്ല് എന്ന് എല്ലാവരും പറയുന്നതാണ്. പ്രവാസികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബോണ്ട് അനുവദിക്കാനും സർക്കാർ ആലോചിക്കുന്നു. അതെ അതെ, അതുകൊണ്ട് പ്രവാസികൾക്ക് വേണ്ടി അതിന് ഏറ്റവും ഗുണം ചെയ്യും. തീർച്ചയായും കേരളത്തിൽ നിക്ഷേപം നടത്തുന്നതിനു കൂടി പ്രവാസികൾക്കും അതിന് ഗുണം എന്തായാലും തീർച്ചയായും വരും. അത് കേരളത്തിന്റെ ഇപ്പോഴത്തെ ബഡ്ജറ്റ്. ആഷിഖാണ് ഖത്തറിൽ നിന്നും പ്രതികരിച്ചത്. മുഹമ്മദ് ഷഹീദ് എന്നൊരു പ്രേക്ഷകനുണ്ട്, പറയാം മുഹമ്മദ് ഷഹീദ്. ഹലോ സാർ, ഇത് തീർത്തും ഒരു ഒരു സാധാരണക്കാർക്ക് ഒരു ഗുണം കിട്ടാതെ ഒരു ബജറ്റാണ്. കാരണം ക്ഷേമ പെൻഷനുകളൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. മറ്റുള്ള തരത്തിൽ സാധാരണക്കാർക്ക് നേരിട്ട് ഇത് ദീർഘകാലത്തെ പദ്ധതികൾക്ക് വേണ്ടി ഇത്ര കോടി മാറ്റിവെച്ചു ഇത്ര കോടി മാറ്റിവെച്ചു എന്ന് വകയിരുത്തി എന്നെല്ലാം പറഞ്ഞാല് വേറെല്ലോ കഴിഞ്ഞ കാലങ്ങളിലും കഴിഞ്ഞ വർഷമോ അതിൻ്റെ അപ്പുറത്തെ വർഷമല്ലോ അവതരിപ്പിച്ച ബജറ്റ് ഇത് പ്രാവർത്തികമായോ എന്ന് ശ്രദ്ധിച്ചാലും മനസ്സിലാവും. ഒരു വികലാംഗ പെൻഷന്, മറ്റുള്ള വാർദ്ധക്യ പെൻഷന്, വിധവാ പെൻഷനുകളിലോ കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ 300 രൂപയാണ് 1100 രൂപയിലാക്കി. അതുപോലത്തെ ഒരു ഒരു മാറ്റങ്ങളൊന്നും ഒരു സാധാരണക്കാർക്ക് ഒന്നും ഇത് ദീർഘഭാവിയിലെ സാധാരണക്കാർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നതല്ല ബജറ്റ് എന്നാണ് മുഹമ്മദ് ഷഫി എന്ന പ്രേക്ഷകൻ പ്രതികരിച്ചത്. പ്രമോദ് ചേരുന്നുണ്ട്, പ്രമോദിന് പറയാം. ആ നമസ്കാരം, പറഞ്ഞോളൂ. ലോക വ്യാപകമായിട്ട് വലിയ തോതിൽ സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടുന്നതാണ്. അമേരിക്കയിലടക്കം ട്രഷറി പൂട്ടി കിടക്കുന്ന ഒരവസ്ഥയും ജീവനക്കാരോട് ശമ്പളമില്ലാത്ത ലീവ് എടുക്കാൻ പറയുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഡോക്ടർ തോമസ് ഐസക് ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഈ ബഡ്ജറ്റ് നോട്ട് നിരോധനത്തിന്റെയും അതുപോലെ തന്നെ ജി എസ് ടിയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഭാവിയിലേക്ക് കേരളത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ബഡ്ജറ്റായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. പ്രമോദ്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നല്ല ദിശാബോധമുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് എന്നാണ് പ്രമോദിന്റെ അഭിപ്രായം. ബെന്നി ജോസഫ്, ജനപക്ഷത്തിന്റെ പ്രതിനിധി, അദ്ദേഹത്തിന്റെ പ്രതികരണം വാട്സപ്പ് വീഡിയോയിൽ. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് ഒരു സാധാരണക്കാരന്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ഈ ബഡ്ജറ്റിൽ രോഗികൾക്കും സാധാരണക്കാർക്കും മെഡിക്കൽ അലവൻസ് കുറച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകിലൊരു തട്ടിപ്പ് അല്ലെ ഒരു വഞ്ചനയുള്ളത് എല്ലാത്തിനും അമിതമായി കൂട്ടിയതിന് ശേഷം എന്തെങ്കിലും കുറച്ച് കൊടുത്താൽ മലയാളികൾ തൃപ്തരാണ്. ഈ ബഡ്ജറ്റും സാധാരണക്കാരന് ഒരു ഗുണവും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല സാധാരണക്കാരനെ വിഡ്ഢികളാക്കുന്നതാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും, നമ്മൾക്ക് പ്രതികരിക്കുന്ന ശേഷി നഷ്ടപ്പെടുകയും തെരഞ്ഞെടുക്കുന്നവർ നമ്മളോട് കൂടെ നിൽക്കാത്തടത്തോളം കാലം ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. സാധാരണക്കാർക്ക് വേണ്ടി ഒരു ബഡ്ജറ്റ് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. റംഷീർ എന്ന പ്രവർത്തകൻ പ്രേക്ഷകൻ എറണാകുളത്ത് നിന്നും. റംഷീർ പറയാം. ഹലോ, പറഞ്ഞോളൂ. ഞാൻ പ്രീ പ്രൈമറി ടീച്ചറാണ് സ്കൂളിലെ. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിധത്തില് ഒരു ഇത് ബജറ്റിൽ ഞങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പ്രീ പ്രൈമറി ടീച്ചർ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾ സംഘടനയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഗവൺമെന്റ് സ്കൂളിലുള്ളവർക്ക് ആക്കി കൊടുത്തു. ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം 2500-3000 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും, ഞാനൊക്കെ 15 വർഷമായി ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. 20-22 വർഷം ജോലി ചെയ്ത് വെക്കുന്നവരെ ഒക്കെ കിട്ടുന്ന ശമ്പളം 2500 രൂപയും 2000 രൂപയൊക്കെയാണ്. ഞങ്ങള് എല്ലാം ഞങ്ങൾ കർമ്മ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം പോയി ഒക്കെ പോയി ഞങ്ങൾ ഈ ബഡ്ജറ്റിൽ ഇങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ആയിരുന്നു ഞങ്ങൾ ഇരുന്നത്. ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നവരെന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ സാമ്പത്തികമായി സഹായിച്ചത് അവരുടെ ആശങ്കയാണ് ബജറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. സമീറ ടെലിഫോൺ ലൈനിലുണ്ട്, സമീറക്ക് പറയാം. സമീറ പറയൂ. ലൈഫ് മിഷന്റെ വീട്ടിന്റെ ഇത്ര ബജറ്റ് അവതരിപ്പിച്ചിരുന്നു കേൾക്കുന്നു. പക്ഷേ അങ്ങനെ അതിന് മുൻഗണന എങ്ങനെയാന്നുള്ളത് കൊടുത്തില്ലല്ലോ. കേട്ടില്ല. ലൈഫ് മിഷൻ അല്ലേ വീട്ടിന്റെ?
അത് ഇത്ര ബജറ്റ് അവതരിപ്പിച്ചു, പക്ഷെ എങ്ങനെ എങ്ങനെ മുൻഗണന എന്നൊന്നും അതിൽ അവതരിപ്പിച്ചിട്ടില്ലല്ലോ. സമീറയാണ് സമീറയുടെ ആശങ്ക ബജറ്റുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്. സംസ്ഥാന ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് കേരളത്തിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന ചോദ്യമാണ് പൊതുവേദിയിൽ ഉന്നയിച്ചത്. സമ്മിശ്ര പ്രതികരണമാണ്. ചില ആളുകൾ വളരെ ദിശാബോധമുള്ള ഗുണകരമായ ബജറ്റാണ് എന്ന് പറയുമ്പോൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കാർഷിക മേഖലയ്ക്കടക്കം വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല, നിരാശാജനകമാണ് എന്നും ജനങ്ങൾ പ്രേക്ഷകർ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നു. മറ്റൊരു വിഷയവുമായി നടക്കണം. നമസ്കാരം.